കോതമംഗലത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംയുക്തമായാണ് നടത്തിയത്. മാർബേസൽ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരേഡ്. ആന്റണി ജോൺ MLA സല്യൂട്ട് സ്വീകരിച്ചു. സാഹിൽ അമീൻ, CM ആര്യനന്ദ, കൈലാഷ് ദീപു ചന്ദ്ര, സൗപർണിക ശ്രീജിത്ത്, അതുൽ ഗോപി, നമിത ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. ഹൈസ്കൂളിലെ കൈലാസ് ദീപുചന്ദ്ര നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലേറ്റൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൾ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ അതുൽ ഗോപി നയിക്കുന്ന മൂന്നാം നമ്പർ പ്ലേറ്റൂണാണ് വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നുകൾ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ നമിത ദിലീപ് നയിക്കുന്ന നാലാം നമ്പർ പ്ലേറ്റൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നിലൂടെ ആദരമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. DEO TV മധുസൂദനൻ, ജോർജ് കൂർപ്പിള്ളി, എബി ജോർജ്, റിൻസ് റോയ്, PA സനീഷ്, CB അഗസ്റ്റ്യൻ, ബിനു വർഗീസ്, ഷീജ മാത്യു, സുനിൽ മാത്യു, സുഹ്ര, ബിൻസൺ, MA എൽദോസ്, എബിൻ തോമസ്, ജോഷ്ന ജോർജ്, KA ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളം പല കാര്യങ്ങൾക്കും ലോകത്തിനും രാജ്യത്തിനും ഒക്കെ മാതൃകയാണ്. ഇന്ത്യയുടെ തെക്കേറ്റത്ത് കിടക്കുന്ന ഈ ചെറിയ പ്രദേശം മറ്റൊരു മാതൃക കൂടി ഈ രാജ്യത്തിന് സംഭാവന ചെയ്തതാണ് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. 2006-2011 ശ്രീ വി സത്യനാഥൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അന്തരിച്ച ബഹുമാനായ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായി ചുമതല വഹിക്കുന്ന ഘട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2010 ഓഗസ്റ്റ് 2 ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. അപ്പോൾ കേരളം ചെറിയ തോതിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി ഇന്ത്യയുടെ രാജ്യമാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേരളം കാണിച്ച ഒരു മാതൃക അതാണ് ഇന്ന് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ ഒരു പദ്ധതി നല്ല നിലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.